ഹായ് ഓൾ, വെൽക്കം ടു സീരിയൽ ടുഡേ. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് മനസ്സിനക്കരയിലെ നായിക റെനീഷ റഹ്മാൻ. നമസ്കാരം. നമസ്കാരം. നമ്മളൊരു ആഘോഷത്തിന്റെ മൂടിലാണ്. അതെ, റെനീഷയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. റെനീഷയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അഞ്ജലിയുടെ വിവാഹം കഴിഞ്ഞു. അതാണ് നമ്മളിങ്ങനെ പൊട്ടക്ക തൊട്ട് ഇപ്പൊ ലൊക്കേഷനിലാണുള്ളത്. അതെ അതെ. എന്താണ് മനസ്സിനക്കരയുടെ ഒരു എക്സ്പീരിയൻസ്, എങ്ങനെ പോകുന്നു? അപ്പം ഞാനെന്ന് വെച്ചാൽ ബിഗിനിങ് തൊട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു 25th എപ്പിസോഡ് തൊട്ടായിരുന്നു ഞാൻ ഈ ക്യാരക്ടർ ചെയ്യാൻ തുടങ്ങിയത്. നല്ലതായിരുന്നു, കാരണം വിഷ്ണുവായിട്ടാണ് എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ബാക്കി എല്ലാവരെയും ഇവിടെ വന്ന് പരിചയപ്പെട്ടു. ഇപ്പോൾ ലൈക്ക് എ ഫാമിലി നല്ല രീതിയിൽ പോകുന്നു. ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് വേറൊരാൾ ചെയ്തു വെച്ച ക്യാരക്ടർ ആയത് കാരണം ഓഡിയൻസിൻ്റെ അക്സെപ്റ്റൻസ് എനിക്ക് ഫസ്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഫസ്റ്റ് നെഗറ്റീവ് പറഞ്ഞു, ഇത് വേണ്ട, പഴയ ആൾ മതി എന്ന്. പക്ഷേ അത് ആ ചേച്ചിയുടെ എന്തൊക്കെയോ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് പോയതാണ്. പിന്നീട് കുറച്ച് ദിവസം അപ്പം ഞാൻ വിചാരിച്ചു, മെൻ്റലി ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു, ഇത് കുറച്ച് ടൈം എടുക്കും, ഇതൊക്കെ ഒന്ന് ശരിയായി വരാൻ ഓക്കെ ആവാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ചെറിയ ടൈം കൊണ്ട് ഞാൻ വിചാരിച്ച പോലെ എല്ലാം പോസിറ്റീവായി, ഓക്കെ ഇപ്പോൾ ബെറ്റർ ആയി വരുന്നുണ്ട്. പെട്ടെന്ന് സഡനായിട്ടുള്ളൊരു ചേഞ്ചാണ് അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയത്. ഇപ്പോൾ നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാൻ തുടങ്ങി. ഇപ്പം ഈ സീരിയലിലൊരു പെയറാണ്, രണ്ട് പെയറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സ്റ്റോറി പോകുന്നത്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്? നല്ലതാ, ജയിപ്പി ചേട്ടൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ്. പക്ഷെ പുള്ളി ഭയങ്കര ഇംപ്രൂവ്ഡാണ്, ഇംപ്രൂവ്മെൻ്റ് ഉണ്ട്, ഇംപ്രൂവൈസേഷൻ നല്ല രീതിയിൽ ചെയ്യും. അതിന് മെയിനായിട്ട് നമ്മൾ താങ്ക്സ് പറയേണ്ടത് നമ്മുടെ ഇപ്പോഴുള്ള ഡയറക്ടറെയാണ്. അഖിലേഷ് സാറാണ് ഇപ്പോൾ ഡയറക്ഷൻ ചെയ്യുന്നത്. സാറ് നല്ല രീതിയിൽ ഡെമോൺസ്ട്രേഷനിലൂടെ എല്ലാം കാണിച്ചു കൊടുക്കും. ജയിപ്പി ചേട്ടനായാലും ഞങ്ങൾക്കായാലും എല്ലാവർക്കും കാണിച്ചു കൊടുക്കും, സാർ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഈ ഡയലോഗ് പ്രസൻറ്റേഷൻ ഇങ്ങനെ ആയാൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കോമ്പിനേഷൻ സീനായാലും നമുക്കത് നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കെമിസ്ട്രിയും നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോന്ന് വെച്ചാൽ അങ്ങനെ കെമിസ്ട്രി പറയക്കത്തക്ക അങ്ങനെ വലിയ ബോണ്ട്, ഇൻറ്റിമസി അങ്ങനെ ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾ ജഗട ജഗടയാണ്. അതെ അതെ, ഇപ്പൊ ഒന്നിക്കാൻ വേണ്ടി പ്രേക്ഷകരിനെ കാത്തിരിക്കുന്ന ഒരു മൊമെന്റിലേക്ക് എത്തിക്കാനുള്ള. പക്ഷേ ക്യാരക്ടർ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും ഞാൻ ഓക്കെ ആവില്ല. ഞാൻ മീൻസ് അഞ്ജലി ആ ഒരു ട്രാക്കിലോട്ട് വരില്ല, കാരണം ഇഷ്ടപ്പെടാത്തൊരു വിവാഹമാണ്. അല്ല, ഫസ്റ്റ് സീരിയൽ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സീരിയൽ ത്രൂ ഔട്ട് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളല്ല. അല്ല, ഓക്കെ, സത്യം പറഞ്ഞു, അതെല്ലാം നമ്മൾ കളവറിട്ട് കാര്യം. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകരെ സംബന്ധിച്ച് അത്തരം കഥാപാത്രങ്ങളിലൂടെ തന്നെയാണ് അവർ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു ക്യാരക്ടർ ഞാൻ പറഞ്ഞ കഥയിൽ എന്തെങ്കിലും മനസ്സിലായോ? ആ, എനിക്ക് മനസ്സിലായി. അതായത് ഞാൻ എന്റെ ക്യാരക്ടറെ പേരെന്താ പറഞ്ഞ? അഞ്ജലി. ഓ, അതൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. ഇപ്പം നമ്മള് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിനകത്ത് പെട്ടെന്നൊരു ചേഞ്ചസ് പോലും പ്രേക്ഷകർ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു വലിയ വെല്ലുവിളിയാണ്. അത് ഏറ്റെടുക്കാൻ ഒരു സീരിയൽ മാത്രമാണ് എക്സ്പീരിയൻസ് അതിന് മുൻപ് എനിക്ക്. അങ്ങനെ അങ്ങനെ എന്താണ് തോന്നിയത്? എന്നാൽ അത് ഏറ്റെടുക്കാമെന്ന്. ഇതിൽ എക്സ്പീരിയൻസിന് ഒരു റോളില്ല. ഞാൻ മുന്നേ ഒരു സീരിയലേ ചെയ്തിട്ടുള്ളൂ, സീതാ കല്യാണം. എക്സ്പീരിയൻസിൻ്റെ ഇതിലല്ല ഈ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാനുള്ളത്. എക്സ്പീരിയൻസ് കൊണ്ടൊന്നും അല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം അത് കാരണം നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ എന്നുള്ളൊരു ചിലർക്കതൊരു അഹങ്കാരമായിട്ട് തോന്നും. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു ഈ ക്യാരക്ടറിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ. ശരി, ഇതിന് മുന്നത്തെ ക്യാരക്ടർ സ്വാതി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, സീതാ കല്യാണത്തിൽ സ്വാതി എന്നുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ ബോൾഡ് ആയിട്ടുള്ള കുട്ടി, ഇതിലെന്ന് പറഞ്ഞാൽ ഭയങ്കര പാവമായിട്ടുള്ള കുട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി, ഓക്കെ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അല്ലാതെ എക്സ്പീരിയൻസിൻ്റെ ഇതിലല്ല ഇങ്ങനെ ഒരു ചലഞ്ച് എടുത്തത്. എനിക്ക് ഞാനങ്ങനെ ചലഞ്ചസ് എടുക്കാനും അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ്. അപ്പം ഞാനങ്ങനെ എടുത്തു.